ഇത് പറഞ്ഞപ്പോ ഞാൻ കണ്ണാടിയുടെ നിന്റെ മുഖം നോക്കിയായിരുന്നു. ഞാൻ മിണ്ടില്ല. എന്താ മീനിങ്? അവൻ ഒന്നും അറിയാത്ത രീതിയിലാണ് തട്ടി, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയില്. ക്രൂര മനസ്സല്ലേ കുട്ടികള, മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പൊ അവന്റെ ക്യാരക്ടർ എന്താ മനസ്സിലാക്കുള്ളൂ. ഈ 9 എന്ന് പറഞ്ഞ് അപമാനിച്ചു എന്ന് ചാൻമണി പറഞ്ഞ സംഭവം ഇതാണ്. 8 പൂരി കഴിച്ചു എന്ന് ജിൻഡോ പറയുന്ന സമയത്താണ് എൻ്റെ ഒരെണ്ണം കൂടെ കഴിച്ചാലോ എന്ന് 9 ആക്കാമല്ലോ എന്ന് പറയുന്ന ഒരു അർജുൻ്റെ ഒരു ക്ലിപ്പ് നമ്മളെല്ലാവരും കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 കഴിച്ചു എൻ്റെ ഒരെണ്ണം കൂടെ വേണോ എന്ന് ചോദിക്കുന്ന ആ സിറ്റുവേഷനിലാണ് അർജുൻ ഈ ഒരു കാര്യം സംസാരിക്കുന്ന നമ്പർ പറയുന്നത്. പക്ഷെ ജാൻമണി അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ഒരു സമയത്ത് ജാൻമണിയെ കുത്തിയാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞതുപോലെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അർജുൻ ഇനി അത് അങ്ങനെയാണോ പറഞ്ഞത് എന്നതും അർജുൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. മാത്രമല്ല അത് അങ്ങനെയല്ല പറഞ്ഞതെന്ന് എനിക്ക് തോന്നാനുള്ള വേറൊരു കാരണം, ജാൻമണി ഈ കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്തും ഇത് ഞാനാണ് പറഞ്ഞത് എന്ന രീതിയിൽ അർജുൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടാവുന്നില്ല. ഒരു വ്യക്തിയെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു എന്നുള്ളൊരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ അത് അർജുൻ്റെ മുഖത്ത് ആ സമയത്തില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലോയ്ക്കനുസരിച്ച് 8 ശേഷം 9 എന്ന രീതിയിൽ ഒരു സംസാരിച്ച വാക്കല്ലാതെ ജാൻമണിയെ പ്രത്യേകിച്ച് അപമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കായിട്ടും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തന്നെ സോറി പറഞ്ഞ് ഞാനത് അറിയാതെ ചെയ്തതാണ്, അത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെയ്തതല്ല എന്ന് പറഞ്ഞ് അർജുൻ അവിടെ പ്രശ്നം സോൾവ് ആക്കാം. പക്ഷേ അർജുൻ അത് ഓർക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇനി പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അർജുൻ ഇത് മനഃപൂർവ്വം ജാൻമണിയെ അപമാനിക്കാൻ വേണ്ടി ജിൻഡോയോട് പറഞ്ഞ കാര്യമാണ്? ഇത് ഊതിപ്പെരിപ്പിക്കുന്നത് ജിൻഡോയാണ് ജാൻമണിയോട്. അർജുനെ തീരെ ഇഷ്ടമല്ല ജാൻമണിക്കും ജിൻഡോയ്ക്കും. അപ്പോൾ അർജുനെ മോശമാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കാറുണ്ട്. അങ്ങനെ ഒരു മുതലാക്കിയ ജിൻഡോ മുതലാക്കിയ ജാൻമണിക്ക് അടി ഉണ്ടാക്കാൻ ഇട്ടുകൊടുത്ത ഒരു സന്ദർഭമാണോ ഇത്? പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ കിടലിന് ഇതുപോലെയുള്ള ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസും എൻ്റർടൈൻമെൻറ്റ് വാർത്തകളുമായിട്ട് മഴവിൽ മീഡിയ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.